ഇന്നും മദീനയിലെ മസ്ജിദിലൂടെ നടന്നു പോകുമ്പോ അത്ഭുതങ്ങൾ കണ്ടു നീങ്ങുമ്പോ ലോകത്തിലെ ഇന്ന് നിലനിൽക്കുന്ന അപൂർവം മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് മദീനയിലെ മസ്ജിദുൻ നബവി. ഉന്നതമായ സംവിധാനമാണ്. 7 കിലോമീറ്ററിനപ്പുറത്താണ് മസ്ജിദിലേക്ക് എയർ കണ്ടീഷൻ പ്രദാനം ചെയ്യുന്ന സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 5000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യമാണ്. നാളെ ഖിയാമത്തിന്റെ സമയത്ത് ദജ്ജാൽ വന്നുകൊണ്ട് ലോകത്ത് കുഴപ്പം വിതക്കുമ്പോൾ അവൻ എന്റെ മദീനയുടെ ഹറമിന്റെ അതിർത്തിയിലും എത്തുമെന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മദീനയിലെ മസ്ജിദിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ദജ്ജാൽ എന്റെ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ദജ്ജാൽ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ ഈ തപ്പനയുടെ വെറും അതിന്റെ തണ്ട് തൂണാക്കി നിർത്തിയ കെട്ടിമേഞ്ഞ ഒരു മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് 1500 കൊല്ലത്തിനു മുമ്പത്തേക്ക് നോക്കാനും എല്ലാ ദിക്കിലേക്ക് കാണാനും ഒരു കണ്ണ് അല്ലാഹു നൽകിയ അവന്റെ വിശുദ്ധ റസൂൽ സംസാരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സത്യസന്ധതയ്ക്ക് എത്രമാത്രം ദൃഷ്ടാന്തങ്ങളാണ്, അവിടുത്തെ സത്യവൽക്കരണത്തിന് എത്രമാത്രം പ്രമാണങ്ങളാണ്. ആർക്ക് ധൈര്യമുണ്ടാകും ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ മഴ പെയ്താൽ ഞങ്ങളുടെ മസ്ജിദ് ചോർന്നൊലിക്കുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചക തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ദജ്ജാൽ ചോദിക്കും, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്, ആരുടേതാണ് ഈ ഖസ്റുൽ അബിയം, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ എന്റെ മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റൂഹി പിതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന്, അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന്, അതിന് AC നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന്, അതിനകത്തൊരൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന്, അതിന്റെ ചോട്ടിൽ 1000 കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന്, അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന്, അതിന്റെ പച്ച കുബ്ബ കണ്ടിട്ട് ലോകത്ത് ലക്ഷോപലക്ഷം കണ്ണുനീര് പൊഴിക്കുമെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ദീർഘദർശനം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മസ്ജിദിന്റെ മിമ്പറിന്റെ ഇടയിലും എന്റെ വീടിന്റെ ഇടയിലുമുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു പൂങ്കാവനമാണ്. അവിടെ ഒന്ന് സുജൂദ് ചെയ്യാൻ മോഹിക്കാത്ത നെറ്റിത്തടമുണ്ടോ? അവിടെ വെച്ചൊഴുകാത്ത കണ്ണുനീര് കണ്ണുനീരാണോ? ആ മിമ്പറിൽ വെച്ച് അവിടുന്ന് പറഞ്ഞു, ഇന്ന ജിബ്രീൽ അറലലി, ജിബ്രീൽ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയതാണ്. എന്നിട്ട് ജിബ്രീൽ ഫഖാൽ, ജിബ്രീൽ പറഞ്ഞു, ബഅദമൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹ്, റമദാൻ വന്നിട്ടും പൊറുക്കപ്പെടാത്തവൻ ദൂരെയായി പോകട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ ഞാൻ അമീൻ ചൊല്ലി.